ചില ആളുകൾ പറയാറുള്ളൊരു ന്യായമുണ്ട്, ഈ അറഫാ നോമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അറഫയിൽ ഹാജിമാര് സമ്മേളിക്കുമ്പോൾ അവരുള്ള ഐക്യദാർഢ്യമല്ലേ അറഫാ നോമ്പ് എന്ന്. ആരാണ് സഹോദരങ്ങളെ ഈ ഐക്യദാർഢ്യത്തിൻ്റെ കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? സഹാബത്ത് പഠിപ്പിച്ചതാണോ? അങ്ങനെ ഒരു ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അറഫ നോമ്പ് എടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ പരിഹാസങ്ങളുമായി രംഗത്ത് വരുമായിരുന്നു. കാരണം ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്കൊന്നും അത് പ്രായോഗികമായ ഒരു നടപടിക്രമമാകുകയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രായോഗിക മതമാണ്. മനുഷ്യന് പ്രയാസമുണ്ടാകുന്ന അപ്രായോഗികമായ ഒരു നിയമവും അള്ളാഹുവിൻ്റെ ഈ ദീനിലില്ല. നിങ്ങളൊന്ന് തിരിച്ച് സങ്കല്പിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അറഫയിൽ ഹാജിമാര് സമ്മേളിക്കുമ്പോൾ അവരോടുള്ള ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും നോമ്പെടുക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അത് പ്രായോഗികമാകുമോ? ഇല്ല. ഇപ്പോൾ സൗദി അറേബ്യയുടെ നേരെ ഓപ്പോസിറ്റ് രാജ്യമായ അമേരിക്ക നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ, ഹാജിമാരവിടെ നിൽക്കുന്ന സമയത്ത് അമേരിക്കയിൽ നട്ടപ്പാതിരായിരിക്കും, അതല്ലെങ്കിൽ 11:30-12 മണിയായിരിക്കും. അത് പ്രായോഗികമാണോ? ഇതര രാജ്യങ്ങളിൽ വ്യത്യസ്തങ്ങളായ സമയമായിരിക്കും. ഇപ്പോൾ കേരളവും സൗദി അറേബ്യയും തമ്മിലുള്ള സമയ വ്യത്യാസം തന്നെ 2.5 മണിക്കൂറുണ്ട് അല്ലേ. കേരളത്തിലുള്ളവർക്ക് പോലും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന പീക്ക് ടൈം, ആ സമയത്ത് പോലും നമുക്കവരോട് യോജിക്കാൻ കഴിയില്ല. ആ സമയത്ത് നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അപ്രായോഗികമായൊരു സംഗതിയാണത്. അത് ഇസ്ലാം പറയില്ല. ഓരോ നാട്ടുകാരും അവരവരുടെ സമയമാണ് പരിഗണിക്കേണ്ടത്. വേറൊരു ന്യായം പറയാറുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത് സൗമു യൗമി അറഫ എന്നാണല്ലോ എന്ന്. ഏയ്, അറഫ നോമ്പ് സൗമു യൗമി അറഫ, അറഫാ ദിനത്തിൽ നോമ്പ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നതാണ്. ഇവിടെയും ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ, അതിന് ഓരോ പേരുണ്ട്. ഹജ്ജ് ആരംഭിക്കുന്ന ദിവസം 8-ാം തീയതിയാണ് അല്ലേ. ദുൽഹിജ്ജ 8-നാണ് ആരംഭിക്കുന്നത്. ആ ദിവസത്തിന് യൗമു തർവിയ എന്നാണ് പറയുക. ദുൽഹിജ്ജ 9 യൗമു അറഫ എന്നാണ് പറയുക. ദുൽഹിജ്ജ 10 യൗമു നഹർ എന്നാണ് പറയുക. ദുൽഹിജ്ജ 11, 12, 13 ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്നാണ് പറയുക. ഇത് ഹജ്ജ് നടന്നാലും ഇല്ലെങ്കിലും ദുൽഹിജ്ജ 9 അത് യൗമു അറഫ തന്നെയാണ്. അപ്പം നിങ്ങൾ ചരിത്രം എടുത്തു പരിശോധിക്കൂ. ഗതകാല ചരിത്രം നമ്മൾ എടുത്തു പരിശോധിച്ചാൽ പല കാലഘട്ടങ്ങളിലും ചില സാങ്കേതിക കാരണങ്ങളാൽ ഹജ്ജ് നടക്കാതെ പോയിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലും ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അറഫ നോമ്പെടുത്തിട്ടില്ലേ? അതെ, ദുൽഹിജ്ജ 9 അവർ നോമ്പെടുക്കും. അന്ന് യൗമു അറഫയാണ്. ഇപ്പം ഏതുപോലെ ഇപ്പം ഈ കോവിഡ് കാലത്ത് പല ദിവസങ്ങളിലും പല ആഴ്ചകളിലും വെള്ളിയാഴ്ച ജുമാ മുടങ്ങിയിട്ടുണ്ട് അല്ലേ. വെള്ളിയാഴ്ചക്ക് എന്താണ് പറയുക? യൗമുൽ ജുമാ എന്നാണ് പറയുക. ജുമാ നടക്കുന്നില്ലെങ്കിലും വെള്ളിയാഴ്ചക്ക് യൗമുൽ ജുമാ എന്ന് തന്നെ പറയും. ഈ ഐക്യദാർഢ്യം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നാണ് ഇപ്പോൾ ഈ ഐക്യദാർഢ്യം നമ്മൾ കാണാൻ തുടങ്ങിയത്? ഈ അടുത്ത 25-30 കൊല്ലക്കാലമായി. അതിനു മുമ്പ് നമ്മുടെ മുൻഗാമികൾ എന്നാണ് അറഫ നടക്കുന്നതെന്നോ എന്നാണ് സൗദിയിൽ മാസം കണ്ടതെന്നോ ഒന്നും അറിയുന്നില്ല. അവരും നോമ്പെടുത്തിട്ടില്ലേ? നോമ്പെടുത്തവരായിരുന്നില്ലേ അവർ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളും സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചപ്പോൾ നമുക്ക് തോന്നുന്ന ചില സംഗതികളാണ്. ഒരിക്കലും അത് ശരിയല്ല എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്.